ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ അവൽ മിൽക്കാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാളയംതോടൻ പഴം എടുത്തിട്ടുണ്ട്. ഈ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വേണ്ടത് പാളയംതോടൻ പഴമാണ്, അല്ലെങ്കിൽ അവൽ മിൽക്ക് ശരിയാകത്തില്ല, ടേസ്റ്റ് ശരിയാകത്തില്ല. ഈ പഴം നമ്മൾ നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുത്താണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് അവൽ വേണം. ഈ അവൽ നമ്മൾ വറുത്തെടുക്കും. കുറച്ച് കപ്പലണ്ടി, കപ്പലണ്ടി ഉപ്പില്ലാത്ത കപ്പലണ്ടിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കാഷ്നട്ട്, ചെറി, പാൽ. ഈ പാല് നമ്മൾ തിളപ്പിച്ചിട്ട് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് എടുക്കുന്നത്. പിന്നെ ഐസ്ക്രീം വേണം, റോസ് സിറപ്പ് വേണം. റോസ് സിറപ്പ് ഓപ്ഷണലാണ്, ആവശ്യമാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ഇതിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കേണ്ടത്, കരിഞ്ഞു പോകരുത്. അവലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച ഈ പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവരെ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഒരു ബൗളിലേക്ക് നമുക്ക് ഈ പഴം ഇട്ടിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഇത് ഉടയണ്ട. ഇത് ഞാനിവിടെ ഇതിൽ ചേർക്കുന്ന രീതിയിൽ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ തന്നെയാണ് ഈ അവൽ സെറ്റ് ചെയ്യുന്നത്. ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് കുറച്ച് കാഷ്നട്ടും പീനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറി ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് നേരത്തെ ഇട്ടതിൻ്റെ ബാക്കി അവല് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിന് പുറത്തേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. പീനട്ടും കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പുറത്തേക്ക് നമുക്ക് വീണ്ടും പാലൊഴിച്ചു കൊടുക്കാം. ഇതിന് പുറത്തേക്ക് നമുക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി വെച്ച് തണുപ്പോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അവൽ മിൽക്ക് ഇവിടെ തയ്യാറായി. ഇത് തണുപ്പോടുകൂടി തന്നെ കഴിക്കുക.
കഴിക്കുമ്പോൾ നല്ല തണുപ്പും കരികരിപ്പും അവലിൻ്റെ കരികരിപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ മിൽക്കിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.